ഐക്യരാഷ്ട്ര സംഘടനയുടെ സുപ്രധാന ഏജൻസികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇത്. ഇന്ത്യ ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായുള്ള GST വകുപ്പിന്റെ ആപ്പ് ഇത്. ലക്കി ബിൽ ആപ്ലിക്കേഷൻ അടുത്തിടെ അന്തരിച്ച കലാമേന്മയുള്ള ഒട്ടേറെ ശ്രദ്ധേയ സിനിമകളുടെ നിർമ്മാതാവും വിതരണക്കാരനും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായ വ്യക്തി ആര്? ഗാന്ധിമതി ബാലൻ, KPB നായർ, 66 വയസ്സ്. ഹെപ്പറ്റൈറ്റിസ് B-C വൈറസ് ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത്? ചൈന. ഹെപ്പറ്റൈറ്റിസ് B-C വൈറസ് ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? രണ്ടാമത്തെയും. 2024 ഏപ്രിലിൽ മാരകമായ മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ആഫ്രിക്കൻ രാജ്യം ഏത്? സിയറ ലിയോൺ. 2024 ജോൺ എൽ ജാക്ക് സിഗർഡ് ജൂനിയർ പുരസ്കാരം നേടിയ ISRO ദൗത്യം ഏത്? ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ഈ പുരസ്കാരം ലഭിക്കുവാൻ കാരണമെന്ത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകം ഇറക്കിയതിന്. ലോക അത്ലറ്റിക് ഫെഡറേഷൻ പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്നവർക്ക് എത്ര ഡോളർ വീതം നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത്? 50,000 ഡോളർ, 41 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ. 2024 ഏപ്രിലിൽ CV കുഞ്ഞിരാമന്റെ എത്രാമത്തെ ചരമ വാർഷികമാണ് ആഘോഷിക്കുന്നത്? 75. അടുത്തിടെ ചേര രാജാക്കന്മാരുടെ കാലത്തെ 2000 വർഷത്തോളം പഴക്കമുള്ള നാണയം കണ്ടെടുത്ത രാജ്യം ഇത്? ഈജിപ്ത്. 77th കാൻ ചലച്ചിത്രമേളയിൽ ഓണററി പുരസ്കാരത്തിന് അർഹനായ ഹോളിവുഡ് താരമാര്? ജോർജ് ലൂക്കാസ്. അർണോൾഡ് ക്ലാസിക് പ്രോ വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മലയാളിയാര്? രാജേഷ്. ഈ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാര്? രാജേഷ്. അടുത്തിടെ ഡൽഹി വനസംരക്ഷണ കമ്മിറ്റിയുടെ തലവനായി നിയമിതരായ വ്യക്തി? നജ്മി വസീരിം. 2024 ലോക പാർക്കിൻസൺ ദിനമായി ആചരിച്ചത് എന്ന്? April 11. 2024 April 12 കുമാരനാശാന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആഘോഷിച്ചത്? 151 ജന്മവാർഷികം. എത്ര ശതമാനമായാണ് ഇന്ത്യയുടെ ദേശീയോൽപാദന വളർച്ച സംബന്ധിച്ച പ്രവചനം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പുതുക്കിയത്? 7%. നേരത്തെ ADB പുറത്തിറക്കിയ ഇന്ത്യയുടെ ദേശീയോൽപാദന വളർച്ച സംബന്ധിച്ച പ്രവചനം എത്രയായിരുന്നു? 6.7%. വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാഡി ഓർ പുരസ്കാരത്തിനായി മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏത്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന മലയാളം ഹിന്ദി ദ്വിഭാഷ ചിത്രം സംവിധാനം ചെയ്തതാര്? പായൽ കപാഡിയാം. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് എന്ന നേട്ടം കൈവരിച്ചത്? HDFC ബാങ്ക്. ലക്ഷദ്വീപിൽ എവിടെയാണ് HDFC ബാങ്ക് ശാഖ ആരംഭിക്കുന്നത്? കവരത്തി ദ്വീപിൽ. ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി പുറത്തിറക്കിയ 2022 ടെസ്റ്റിംഗ് കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഉത്തേജക കുറ്റവാളികളുള്ള രാജ്യം ഏത്? ഇന്ത്യ. ഇഗ്ലാ S-MAN പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യക്ക് കൈമാറിയ രാജ്യം ഏത്? റഷ്യ. സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത്
ലാസ വിക്ഷേപിച്ച റോക്കറ്റ് ദൗത്യത്തിന്റെ ചുക്കാൻ പിടിച്ച ഇന്ത്യൻ വംശജനാര്. അരോഷ് ബർജാധ്യ. ആരെയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറായി നിയമിച്ചത്? ലിൻഡി കാമറൂൺ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറാകുന്ന ആദ്യ വനിത എന്ന നേട്ടം കൈവരിച്ചതാര്? ലിൻഡി കാമറൂൺ. വിപണി മൂല്യത്തിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ വിമാന കമ്പനിയായ വിമാന കമ്പനി ഏത്? ഇൻഡിഗോ. കാഴ്ച പരിമിതർക്ക് പരസഹായമില്ലാതെ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സംവിധാനത്തിന്റെ പേരെന്ത്? ഡമ്മി ബ്രെയ്ലി ബാലറ്റ്. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നങ്ങളും ഏത് ലിപിയിലാണ് ഡമ്മി ബ്രെയ്ലി ബാലറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ബ്രെയ്ലി ലിപിയിൽ. യു എസ് പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയ ആചാര്യനായ വ്യക്തിയും? ലോകേഷ് മുനി. ദേശീയ ജലദിനമായി ആചരിക്കുന്നതെന്ന്? ഏപ്രിൽ 14. ആരുടെ ജന്മദിനമായതിനാലാണ് ഏപ്രിൽ 14 ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ വർഷം 6.1% വളർച്ച നേടുമെന്ന് പ്രവചിച്ച ഫിനാൻഷ്യൽ ഇന്റലിജൻസ് അനലിറ്റിക്കൽ സ്ഥാപനമേത്? മുഡീസ് അനലിറ്റിക്സ്. ജെഫ് ബെസോസിന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിനിന്റെ NS-25 ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനാര്? ഗോപിചന്ദ് തോട്ടുക്കുറ. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളിൽ ജീവന്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമേത്? ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഏത് ഉപഗ്രഹത്തെ ലക്ഷ്യം വച്ചാണ് ക്ലിപ്പർ വിക്ഷേപിക്കുന്നത്? യൂറോപ്പ. യു എസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 20 റാങ്ക് നേടിയ ഇന്ത്യൻ സർവകലാശാലയേത്? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹി. കെ നീലകണ്ഠനെ കുറിച്ച് പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്രം എഴുതിയതാര്? സുരേഷ് ഇളമൺ. 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏത്? കേരള ഹൈക്കോടതി. പാചകം എല്ലാവർക്കും പറ്റുന്നതാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് അവതരിപ്പിച്ച പദ്ധതി ഏത്? കുക്കീസ് എന്റെ ഭക്ഷണം എന്റെ ഉത്തരവാദിത്തം. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഗാർഹിക ജോലികൾക്ക് ആൺകുട്ടികൾക്ക് പരിശീലനം നൽകുക, പാചകം പഠിപ്പിക്കുക. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്ന രാജ്യമേത്? റഷ്യ. ലോക സൈബർ കുറ്റകൃത്യ സൂചികയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 10 സ്ഥാനം. ഹോർട്ടികൾച്ചറൽ കർഷകർക്ക് സബ്സിഡികൾ കാര്യക്ഷമമായി ലഭിക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പോർട്ടൽ ഏത്? CDP സുരക്ഷ. എവിടെയാണ് 2024 ഏപ്രിലിൽ ഇന്ത്യൻ കരസേനയുടെ ത്രിശക്തി കോർപ്പസ് മിസൈൽ ഫയറിംഗ് അഭ്യാസം നടത്തിയത്? സിക്കിം. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാര്? ഉദിത്. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായ സ്ഥലം? കിർഗിസ്ഥാൻ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഒരു ഓവറിലെ 6 പന്തിലും സിക്സർ നേടുന്ന മൂന്നാമത്തെ താരം എന്ന നേട്ടം കൈവരിച്ചതാര്? ദീപേന്ദ്ര സിംഗ് ഏറി. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്ത് കിടക്കുന്ന ബെൽബട്ടൺ അണിയം പിടിച്ച് ചെയ്താൽ ഞങ്ങളിനി പുതിയ പുതിയ ക്വിസ് വീഡിയോസ് വരുമ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദീപേന്ദ്ര സിംഗ് ഏറി ഏത് രാജ്യക്കാരനാണ്? നേപ്പാൾ. 2023 അക്ഷയശ്രീ പുരസ്കാരം നേടിയതാര്? സെബാസ്റ്റിൻ പി അഗസ്റ്റിൻ. 2024 ഏപ്രിലിൽ സിംഗ് എന്ന ഗോൾഡ് പാക്ഡ് കറൻസി പുറത്തിറക്കിയ രാജ്യം ഏത്? സിംബാബ്വെ. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം ഏത്? റൊമാനിയ. 2024 ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഇ വിസ ആരംഭിച്ച രാജ്യം ഏത്? ജപ്പാൻ. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന എന്ന നേട്ടം കൈവരിച്ചത്? വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷൻ. വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിയാനുള്ള കടലാസുരഹിത പരിശോധന സംവിധാനത്തിന്റെ പേര്? ഡിജി യാത്ര. 2024 ഏപ്രിലിൽ സീഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം ഏത്? ഇസ്രായേൽ. ടൈംഡ് ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ്? നാസ. ടൈംഡിന്റെ പൂർണ്ണരൂപം? തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, മീസോസ്ഫിയർ, എനർജറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. 2024 ഏപ്രിലിൽ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട ട്രിപ്പിൾ സ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? യുക്രൈൻ. 2024 ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പിന്റെ പേരെന്ത്? പാട്രിയറ്റ്. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ മേധാവി സ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരമാര്? മേരി കോം. അത്ലറ്റിക് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യ ഒളിമ്പിക്സ് ഏത്? 2024 പാരീസ് ഒളിമ്പിക്സ്. 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനും സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിൽ ഒരാളുമായിരുന്ന വ്യക്തി ആര്? മുരാരിലാൽ. ഐ പി എല്ലിൽ ഒരു ടീമിന് വേണ്ടി 150 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? ജസ്പ്രീത് ബുംറ. മേഴ്സിനറി സ്പൈവെയർ അക്രമങ്ങൾ സംബന്ധിച്ച പുതിയ മുന്നറിയിപ്പ് പുറത്തിറക്കിയ കമ്പനി ഏത്? ആപ്പിൾ. ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്ന വ്യക്തിയായിരുന്നു 2024 ഏപ്രിൽ അന്തരിച്ച കാന്തിമതി ബാലൻ? സിനിമ. 2024 അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വേദിയായ സ്ഥലം? ഖത്തർ. ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ പേര്? ടെവിൻ. 2024 ഏപ്രിൽ അന്തരിച്ച സർവോദയ ചിപ്കോ പ്രസ്ഥാനങ്ങളുടെ നേതാവായ സാമൂഹിക പ്രവർത്തകനാര്? മുരാരിലാൽ. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ചെറിയ മനോഹര രാജ്യമായ കംബോഡിയയിലെ ഇന്ത്യൻ അംബാസിഡറായ വ്യക്തി? ദേവയാനി കോബ്രഗഡെ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ജോയിന്റ് ഡയറക്ടറായി നിയമിതനായതാര്? അനുരാഗ് കുമാർ. ഇസ്രായേലിനെതിരെ 2024 ഏപ്രിലിൽ ഇറാൻ നടത്തിയ സൈനിക ദൗത്യത്തിന്റെ പേര്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക ദൗത്യമായ ഓപ്പറേഷൻ മേഘദൂതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ഏപ്രിലിൽ ആചരിക്കപ്പെട്ടത്? 40th വാർഷികം. വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള
പ്രത്യേക ഹൈഡ്രോജൻ വികസിപ്പിച്ച സ്ഥാപനം IISc ബംഗളൂരു. IISc യുടെ പൂർണ്ണരൂപം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. 2023-24 ജർമ്മൻ ബുണ്ടസ് ലീഗ് കിരീടം നേടിയ ടീം ഏത്? ബേയർ ലെവർകുസൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം? സൺറൈസേഴ്സ് ഹൈദരാബാദ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് എത്ര റൺസ് എടുത്തുകൊണ്ടാണ് ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം എന്ന നേട്ടം കൈവരിച്ചത്? 287 റൺസ്. ബംഗ്ലാദേശ് പര്യടനത്തിലെ 5 ട്വന്റി 20s ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെയും? സജന സജീവൻ, ആശ ശോഭന. ബംഗ്ലാദേശ് പര്യടനത്തിലെ 5 ട്വന്റി 20s ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ തിരുവനന്തപുരം നെട്ടയം സ്വദേശിനിയാര്? ആശ ശോഭന. ബംഗ്ലാദേശ് ദേശീയ പര്യടനത്തിലെ 5 ട്വന്റി 20s ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ വയനാട് മാനന്തവാടി സ്വദേശിനിയാര്? സജന സജീവൻ. മിന്നുമണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടുന്ന മലയാളി താരങ്ങൾ? സജന സജീവൻ, ആശ ശോഭന. 2023-24 ലീഗ് ഘട്ടം അവസാനിച്ചതോടെ ISL ലീഗ് ഷീൽഡ് ജേതാക്കളായ ടീം ഏത്? മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്. 2024 ഏപ്രിലിൽ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഏഷ്യൻ ഗെയിംസ് സ്വർണ ജേതാവായ ഇന്ത്യൻ ഷൂട്ടർ ആര്? താലക് ഗുലിയ. താലക് ഗുലിയയുടെ പ്രായം എത്ര? 18 വയസ്സ്. ദേശീയ ഓർക്കിഡ് ദിനമായി ആചരിക്കുന്നതെന്ന്? April 16. ട്രെയിനുകളുടെ കൂട്ടയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേര്? കവച്. നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റ് മർഡർ പുസ്തകത്തിന്റെ രചയിതാവ്? സൽമാൻ റുഷ്ദീം. ഏത് രാജ്യത്തിന്റെ ഇതിഹാസ സ്പിൻ ബൗളറായിരുന്നു അടുത്തിടെ അന്തരിച്ച ഡെറിക് അണ്ടർവുഡ്? ഇംഗ്ലണ്ട്. ഇന്ത്യൻ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും സുരക്ഷിതവും ചിട്ടയുള്ളതും കുടിയേറ്റം സുഗമമാക്കുന്നതിനും വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി ഏത്? പ്രൊജക്ട് പ്രയാസ്. അക്രമങ്ങൾ കണക്കിലെടുത്ത് ചെങ്കടലിൽ സുരക്ഷ നിലനിർത്തുവാൻ അമേരിക്ക ആരംഭിച്ച മിഷൻ ഓപ്പറേഷന്റെ പേര്? പ്രോസ്പിരിറ്റി ഗാർഡിയൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിച്ചത്? സഞ്ജു സാംസൺ. ലോക ഹീമിയോഫീലിയ ദിനമായി ആചരിക്കപ്പെടുന്നതെന്ന്? April 17. എന്നാണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണത്തിന് തുടക്കം കുറിച്ചത്? April 16. എവിടെ നിന്നാണ് ദീപശിഖ പ്രയാണം തുടക്കം കുറിച്ചത്? ഗ്രീസിലെ ഏദൻസിൽ നിന്ന്. ഗ്രീസിലെ ഒളിമ്പിയയിൽ നടന്ന ചടങ്ങിൽ ഒളിമ്പിക് ദീപശിഖ പ്രകാശിപ്പിച്ച ഗ്രീക്ക് അഭിനേത്രി ആര്? മേരി മിന. 2024 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ വ്യക്തി ആര്? KG ജയൻ. KG ജയനെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വർഷം? 2019. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി.